ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് ഡോയിറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ ഹൃദ്യ ബാലു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അതായത് ദേയ്ഗയുടെ ബ്യൂട്ടിഫൈയിങ് സീറം ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു സിറം എനിക്ക് ദേയ്ഗ ഓർഗാനിക്സ് അപ്രിസിയേഷൻ കിച്ചൻ്റെ ഭാഗമായിട്ട് അയച്ചു തന്നതാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ബ്യൂട്ടിഫൈയിങ് സീറം എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു ബ്യൂട്ടിഫൈയിങ് സിറം വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പാക്കിങ് തന്നെയാണ്. അപ്പം ഇതാണ് ദേയ്ഗ ബ്യൂട്ടിഫൈയിങ് സിറം. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. 30 ml ഉള്ള ഈ ഒരു പ്രൊഡക്റ്റിന് 730 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 100% ആയിട്ടുള്ള ഓർഗാനിക് മുരിങ്ക ഓയിൽ, ബിറ്റ ആൽമണ്ട് ഓയിൽ, ബൊബോബ് കുക്കുവേ ഓയിൽ, വാട്ടർമെലൺ സീഡ് ഓയിൽ, കസ്കസ് എസൻഷ്യൽ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇതൊക്കെ ടോട്ടലായിട്ട് ഓയിൽസ് മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ജസ്റ്റ് ഈ ഒരു സിറം എടുത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മസാജ് ചെയ്തിട്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ നോ ആഡഡ് കളേഴ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. ഒരു പ്രിസർവേറ്റീവ്സും കളറും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് പ്യുവർ ആണ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, നാച്ചുറൽ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ദേയ്ഗ ബ്യൂട്ടിഫൈയിങ് സിറം വരുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് യൂസും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും വളരെ ക്ലിയർ ആയിട്ട് ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയിൽ യെല്ലോ കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചറും ഒരു ഓയിൽ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒരു ഹെർബൽ ഓയിലിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. വേറെ എക്സ്ട്രാ സ്മെല്ലിംഗ് കണ്ടൻ്റ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം മതി നമുക്ക് ഫേസിൽ ഫുൾ കവർ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് ശരിക്കും ഒരു ഓയിൽ അപ്ലൈ ചെയ്ത ഒരു ഗ്ലോയിങ് ആണ് കാണുന്നത്. ഇനി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതായത് ഞാൻ ഈ ഒരു സിറം ഉപയോഗിച്ചത് ഏകദേശം 1 മാസമാണ്. സഡനായിട്ടുള്ള റിസൾട്ട് ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ ശരിക്കും വെയിറ്റിംഗ് ആയിരുന്നു. അതായത് കറക്റ്റായുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ നോക്കുകയായിരുന്നു. അപ്പം ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ കുറച്ചൊരു 1 മന്ത് എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാനും കുറച്ച് ഡിലേ ആയത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡൾ സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കുന്നു, അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുന്നു, അതുപോലെ അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടാവില്ലേ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന അതൊക്കെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും കുറയ്ക്കുന്നു എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഉപയോഗിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഫേസ് ഒന്ന് നന്നായിട്ട് ഗ്ലോ ആവുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പിമ്പിൾസിൻ്റെ കാര്യത്തിലും പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഒരു വലിയ റിസൾട്ട് തോന്നിയിട്ടില്ല. കാരണം പിമ്പിൾസ് അങ്ങനെ കുറഞ്ഞ പോലെയോ പിഗ്മെൻറ്റേഷൻ പോയ പോലെയോ തോന്നിയിട്ടില്ല. ചിലപ്പം കുറച്ചുകൂടെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. കാരണം ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പോലെ പെട്ടെന്ന് സഡനായിട്ടുള്ള റിസൾട്ട് ആവില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ യൂസ് ചെയ്താൽ വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ഓവർ ഓയിൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ബ്യൂട്ടിഫൈയിങ് സീറം ഉപയോഗിച്ച ശേഷം എനിക്ക് അത് കാരണം ഒരു പിമ്പിൾസ് വരുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുക ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പ് ആയിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ടൈപ്പ് ആക്നെ പ്രോൺ സ്കിൻ അതുപോലെ തന്നെ സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നിന് ഇങ്ങനെ ഒരു ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ പിന്നെയും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പലർക്കും പല ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും, പലരുടെയും സ്കിൻ ടൈപ്പും വേറെ തന്നെയായിരിക്കും. അപ്പം ചിലപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവില്ല വേറെ ആൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിൽ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്തെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ നൈറ്റ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിത് ഉപയോഗിച്ചത് ഡേ ടൈമിലാണ്. അതായത് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കഴുകി കളയാറാണ്. കാരണം എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ നൈറ്റ് അങ്ങനെ ലീവ് ചെയ്യാറില്ല. പക്ഷേ ഡ്രൈ സ്കിൻ അതുപോലെ തന്നെ നോർമൽ സ്കിന്നൊക്കെയാണ് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയറായിട്ടുള്ള അതുപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നും കിട്ടും. പിന്നെ സെൻസിറ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പും ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആവുക. കാരണം നമ്മൾ ഇത് ഫുള്ള് ഓയിൽ തന്നെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് കൂടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ഞാൻ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ അല്ല. ഞാൻ എൻ്റെ 100% ആയിട്ടുള്ള എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.